പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അമ്മായിമാന്റെ ആദ്യത്തെ ദുവാൻ തറിയോ, സ്വന്തം മകൾക്ക് ആലോചന റെഡിയായി എന്ന് തോന്നിയാൽ ഒന്നാമത്തെ ദുആ, റബ്ബേ കല്യാണത്തിന്റെ ശേഷം എന്റെ വീട്ടിലേക്ക് വരുന്ന ചെക്കന്മാരെ നല്ല സ്വഭാവമുള്ള ചെക്കന്മാരാക്കി താ റബ്ബേ. എന്താ കാരണം? അല്ലാതെ കണ്ടാൽ ഭാര്യ വീട്ടിലെത്തിയ പുതിയാപ്പിളന്റെ കൂടെ വരുന്ന ഈ ചങ്ങാതിമാരൊക്കെ ഫർണിച്ചറൊക്കെ പൊളിച്ചിട്ടാലോ, മണിയറയിൽ വെച്ചിട്ടുള്ള ബെഡ് അത് ഭർത്താവിനും ഭാര്യക്കും ഫസ്റ്റ് നൈറ്റ് കിടക്കാനുള്ളതാ, അതീ കുരുത്തം കിട്ട തമ്മാടി ആൻ തന്നെ ഞാൻ വിളിക്കൂ, അല്ലാതെ ഓനെ സ്വാലിയായ മനുഷ്യനാണ് വിളിക്കേണ്ടത്. ലോകം കണ്ട നമ്പർ വൺ തെമ്മാടിയാണ് അവൻ. അവൻ നന്നായില്ലെങ്കിൽ അപകടമാണ്, അവൻ മഹലിന് ആഫത്താണ്, അവൻ മഹലിന് മുസീബത്താണ്, ക്യാൻസറിനേക്കാളും വലിയ ദുരന്തമാണ്, കിഡ്നി ഫെയിലൂറിനേക്കാളും വലിയ ദുരന്തമാണ്. സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലാതെ കണ്ടാൽ അപകടം വിളിച്ചു വരുത്തരുത്. അത്തരക്കാരെ മഹല്ലുകാർ സൂക്ഷിക്കണം. കമ്മിറ്റി ഭാരവാഹികളോട് പറയാണ്, ഇവിടെ ഇവിടെ അത്രക്കാരില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ധൈര്യത്തോടെ പറയാണ്, സൂക്ഷിക്കണം അത്തരക്കാരെ. അവനെ കമ്മിറ്റി മെമ്പർ ആക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ പറയുന്നു, പള്ളി കട്ടുകൊണ്ട് പോകും ആ കള്ളൻ. വെറുതെ പറയല്ല, എവിടുന്ന് വന്നു ഈ അനാചാരം? ഏതിന്റെ പേരിലാ ഉണ്ടാക്കുന്നത്? സർവ മുസ്ലിം ചെറുപ്പക്കാരോട് പറയട്ടെ, നിർത്തിയില്ലാതെ കണ്ടാൽ അല്ല നിന്നെ കൊണ്ട് നിർത്തും, നിന്നെ കൊണ്ടല്ല നിർത്തും. ഞാൻ ഇത്ര ഗൗരവത്തിൽ ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല, ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല. കാരണം അത്രയും കൂടിപ്പോയി. ഈ അടുത്ത കാലത്ത് തന്നെ ഇതിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും പള്ളിയുടെ മുന്നിൽ വന്നിട്ടാണ്, പള്ളി കമ്പൗണ്ടിന്റെ ഗേറ്റിന്റെ മുന്നിൽ വന്നിട്ടാണ് മുഖത്തേക്ക് പിശാചുക്കളുടെ വർണ്ണം ഒട്ടിച്ചിട്ട് മുസ്ലിം ചെറുപ്പക്കാർ താളമാടിയതെങ്കിൽ, അതിനെ ചോദിക്കാൻ ആളുകളില്ലാതെ ആയി പോയെങ്കിൽ, ഒരു കാര്യം പറഞ്ഞോട്ടെ, അത് എവരായാലും സാരമില്ല. അടുത്ത സ്റ്റേജ് കിട്ടൂലാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട. പൈസ കണ്ടിട്ട് പ്രസംഗിക്കുന്നവനല്ല നൗഫൽ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഞാൻ പറയാണ്, നിർത്തിയില്ല എന്ന് കണ്ടാൽ ഇത് ക്ലിപ്പായിട്ട് പോണം, എല്ലായിടത്തും എത്തണം, ക്ലിപ്പായി ചെയ്യണം. നിർത്തിയില്ലാതെ കണ്ടാൽ അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കൊണ്ട് അള്ളാഹ് നിർത്തും. ഒരു